हाय फ्रेंड्स एक्साम चेसरिन्टे पुतियोर वीडियो एल्लावर्क्कुम स्वागतम। इन्नत्ते वीडियो नम्मल पढ़िक्कान पोकुन्नत पत्तां क्लास हिंदीले रंडामत्ते यूनिटिले अयाम कलाम के बहाने एन्न पाठभागमाण। हिंदीले युवा एझुत्तुकारनाय मिहिर पांडेयुडे ओरु फिल्मी लेख अथवा सिनिमा लेखनमाण अयाम कलाम के बहाने। अयाम कलाम एन्न हिंदी सिनिमये मुन्निर्त्तियाण अद्देहम ई लेखनम एझुतियिरिक्कुन्नत। ആ സിനിമയിലെ പല കഥാസന്ദർഭങ്ങൾക്കും തൻ്റെയും തൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിൻ്റെയും കുട്ടിക്കാലത്തെ അനുഭവങ്ങളുമായി പലതരത്തിലുമുള്ള സാമ്യതകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അയാം കലാം എന്ന സിനിമയിലെ നായക കഥാപാത്രമായ കലാമിൻ്റെ ജീവിതാവസ്ഥകളുമായി തൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായിരുന്ന മോർപാലിൻ്റെ അനുഭവങ്ങളെ ഈ ലേഖനത്തിൽ മിഹിർജി താരതമ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ. ഗാവ് കെ സ്കൂൾ മേ മേരാ എക് സാത്തി താ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മോർപാൽ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജിക്കോ ലുക്ക് കാ മത്ലബ് ഔർ സഹി ഹിജെ പൂച്ചേ ജാനേ പർ ബതായാ താ എൽ ഡബിൾ ഒ കെ ലുക്ക് ലുക്ക് യാനി ലുക്ക് ലുക്ക് കെ ദേഖന. ഇതേ മോർപാലാണ് ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായ തിവാരി സർ ലുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥവും സ്പെല്ലിങ്ങും ചോദിച്ചപ്പോൾ എൽ ഡബിൾ ഒ കെ ലുക്ക് ലുക്ക് എന്നാൽ നോക്കിക്കാണുക എന്ന് പറഞ്ഞത്. നാമക്ക പഹല അക്ഷർ മിൽനേക്ക് വജസെ ക്ലാസ് കി ദരി പട്ടി പർ ഹമാരി ബൈറ്റിനേക്ക് ജഗഹേംബി സാത്ത് ഹി ധി. പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ സമാനമായത് കാരണം ക്ലാസ്സിൽ ഞങ്ങളുടെ പരവതാനിയിലുള്ള ഇരിപ്പിടങ്ങളും അടുത്തടുത്തായിരുന്നു. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനേക്ക് ഡിബേ മേ രാജ്മ ദേഖ്തേ ഹി ബാഞ്ചേങ് ഹിൽ ജാത്തി ധി. അതേ മോർപാലാണ് എൻ്റെ ഭക്ഷണപാത്രത്തിൽ രാജ്മ അതായത് ഒരു തരത്തിലുള്ള പരിപ്പ് കാണുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ടായിരുന്നത്. ഹമാര സൗദാഥ ഖേൽഖണ്ഡി മേ ഖാനേ കി അദലാ ബദലിക്ക. കളിപ്പിരിയഡിൽ ഞങ്ങളുടെ പ്രധാന കച്ചവടം ഭക്ഷണ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നതായിരുന്നു. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ ഔർ ഉസ്കെ ഖർസെ ആയ ബഡാസ ചാച്ചക്ക ഡിബ മേര അതായത് എൻ്റെ പാത്രത്തിലെ രാജ്മയും ചോറും അവനും അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മോര് എനിക്കും. ഉസേ പതാത്ത കി ചാച്ച മേരി കംസോരി ഹെ മോര് എൻ്റെ ദൗർബല്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. ലേക്കിൻ മുച്ചേ മോർപാൽ സെ മിൽനെ സെ പെഹലെ കഥൈ അന്താസ നെഹി ഥാ കി മേരെ ലിയെ രാജ്മ ജേസി സാമാന്യ സി ചീസ് കിസി കെ ലിയെ ഇത്തനീ ഖാസ് ഹോ സക്തി ഹേ. എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാധാരണമായ രാജ്മ മറ്റാർക്കെങ്കിലും വിശേഷപ്പെട്ട വസ്തുവാകുമെന്ന് മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സുമേ രഖേ രാജ്മക്കോ ഖാനേസെ പെഹലെ കഭി രാജ്മ ദേഖാബി നെഹി ധ. എൻ്റെ പാത്രത്തിലെ രാജ്മ കഴിക്കുന്നതിന് മുൻപ് മോർപാൽ ഇതൊരിക്കലും കണ്ടിട്ടുപോലുമില്ലായിരുന്നു. വോ ഹമാരെ സ്കൂൾ കെ പന്ത്ര കിലോമീറ്റർ ദൂർ കെ കിസി ഗാവ് സേ സൈക്കിൾ ചലാത്ത റോ സ്കൂൾ ആത്താഥ. അവൻ സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ചാണ് ദിവസേന വരാറുണ്ടായിരുന്നത്. മേ ആജത്തക്ക് നെഹി ജാൻപായാക്കി കേസെ വോ ഉസ് ചാച്ചക്കെ ഡിബേക്കോ റോസ് 15 കിലോമീറ്റർ ബിനാ സെറാബി ചൽക്കായെ ലിയെ ആത്താഥ. ഇത്രയും ദൂരെ നിന്ന് വരുന്ന മോർപാൽ മോരിൻ്റെ പാത്രം തുളുമ്പാതെ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന കാര്യം എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മേ സ്കൂൾ ചാനേ മേ റോയാ കർത്ത. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കരയാറുണ്ടായിരുന്നു. റോസ് നയേ ബഹാനേ ബനായ കർത്ത. ദിവസവും പുതിയ ഒഴിവ് കഴിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഓർ ജബ് തേസ് ബാരിഷ് കെ ദിനോ മേ സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനേ സേ ചുട്ടി ഹോ ജായ കർത്തി തോ മേ ഘർ പർ നാച്ച കർത്ത. കനത്ത മഴ കാരണം സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം കയറുമ്പോൾ കിട്ടുന്ന അവധികളിൽ ഞാൻ വീട്ടിൽ തുള്ളിച്ചാടി നടക്കാറാണ് പതിവ്. ലേക്കിൻ മേ സമച്ച് നഹി പാത്താതാക്കി മോർപാൽ ഓർ ഉസ്കെ ജേസെ മേരെ കൈ ഓർ സഹപാഠി ബിനാ നാഗ റോ സ്കൂൾ ക്യോ ചലയാത്തേ ഥേ
പക്ഷേ മോർപാലും അവനെപ്പോലുള്ള എൻ്റെ മറ്റ് സഹപാഠികളും ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ദിവസേന സ്കൂളിൽ എന്തിനാണ് വന്നിരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. इनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അവർക്ക് സ്കൂളിനോട് വളരെയധികം സ്നേഹമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ഏറ്റവും ചീത്ത ദിവസം അവധി ദിനമായ ഞായറാഴ്ചയായിരുന്നു. മേ സ്കൂൾ കി നീലി ഖാക്കി യൂണിഫോം സേ ഹമേശ ചിടാ കർത്ത ഔർ ഉസേ പഹന ഹമേശ ഡാലാ കർത്ത. സ്കൂളിലെ നീലയും കാക്കി യൂണിഫോം എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ യൂണിഫോം ധരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കും. വഹീ മോർപാൽ മുചേ ജബ് ബി ദിഖ ഹമേശ വഹീ സ്കൂൾ കി യൂണിഫോം പഹനേ ഹി ദിഖ. അതേസമയം മോർപാലിനെ ഞാൻ എവിടെ വെച്ച് കാണുമ്പോഴും യൂണിഫോമിലാണ് കാണപ്പെട്ടിരുന്നത്. ഏകുബാർ തോ മുചേ യാദ് ഹേ കി മൊഹല്ലേക്ക് കിസി ഷാദിമേ ഭി ഉസേ വഹീ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം പഹനേ ദേഖ് മേ ഹൈരാൻ രഹുകയാ ഥാ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തവണ പ്രദേശത്തെ ഏതോ കല്യാണത്തിനും അതേ നീലയും കാക്കിയും യൂണിഫോം ധരിച്ച് അവനെ കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടിരുന്നു. യേ മുജേ ബഹുത്ത് ബാദ്മേ സമച്ചായാക്കി ജിസ് സ്കൂൾ മേ ബിത്തായ സമയക്കോ മേ അപ്പനെ ബച്ചുപൻ കാ സബ്സേ ഖരാബ് സമയ സമച്ച കർത്താ ഥാ ഷായദ് വഹീ മോർപാൽ കേലിയെ ഉസ്കെ ജീവൻ കാ സബ്സേ അച്ഛാ സമയ ഹോത്താ ഥാ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഏത് സ്കൂളിൽ ചെലവഴിച്ച സമയമാണോ എനിക്ക് വളരെ വിരസമായി തോന്നിയത്, അതൊരു പക്ഷേ മോർപാലിന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരിക്കും. ഖർക്കി കമർത്തോട് മേഹനത്താവൂർ ഖേത്ത് മസൂരിസെ ഇതർ ദിൻക ഏസ ഏക്ക് മാത്ര സമയ ജബ് വോ ബച്ച ബനാ രഹ സക്താ ഥാ. വീട്ടിലെ നടുവൊടിക്കുന്ന കഠിനാധ്വാനത്തിനും കൃഷിപ്പണിക്കും ശേഷം കുട്ടിയായിരിക്കാനുള്ള ഒരേ ഒരു സമയം ഇതായിരുന്നു. മേരെ ലിയേ സ്കൂൾ യൂണിഫോം ഭോജ് ഥി. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം ഒരു ഭാരമായിരുന്നു. മേരെ പാസ് ഉസസേ ബെഹത്തർ കപ്പടേ ഥേ ജിനെ മേനെ അപ്പനെ പസന്ദ് സേ ബഡേ ഷഹരോ കെ ബഡേ ബാസാരോ സേ ഖരീദാ ഥാ. വലിയ നഗരങ്ങളിലെ വലിയ മാർക്കറ്റുകളിൽ നിന്ന് എൻ്റെ ഇഷ്ടമനുസരിച്ച് വാങ്ങിയ ഇതിനേക്കാൾ നല്ല വസ്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലേക്കിൻ മോർപാൽ കെ പാസ് ഏക്ക് മാത്ര കമ്മീസ് പാൻഡ് ക നയാ ജോഡ വോ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഹി ഥി. എന്നാൽ മോർപാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു കമ്മീസ് പാൻറ്റിൻ്റെ ജോഡി ആ നീലയും കാക്കിയും യൂണിഫോമായിരുന്നു. സ്വാഭാവിക ഥാ കി വോ ഉസേ ഹി ഷാദിമേ പെഹൻകർ ആത്താ. കല്യാണത്തിനും അവൻ അതേ യൂണിഫോം ധരിക്കുക എന്നത് സ്വാഭാവികമായിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.